തനിക്കുള്ള സമ്പത്ത് മുഴുവൻ ദരിദ്രന്മാർക്ക് കൊടുക്കണമെന്നുള്ള യേശുവിൻ്റെ നിർദ്ദേശം കേട്ട് കഴിഞ്ഞപ്പോൾ അയാൾ വളരെ സമ്പത്തുള്ളവനാകയാൽ വിഷാദിച്ച് ദുഃഖിതനായി പൊയ്ക്കളഞ്ഞു. പ്രിയമുള്ളവരെ, ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? യേശു ചുറ്റും നോക്കി തൻ്റെ ശിഷ്യന്മാരോട് സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസമെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ആ വചനത്തിൻ്റെ എക്സ്പ്ലനേഷൻ 24-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശു അത് വിശദീകരിച്ച് ശിഷ്യന്മാർ വിസ്മയിച്ചു. സമ്പത്തുണ്ടെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുന്നത് പ്രയാസമാണോ എന്നുള്ളത് കേട്ട് കഴിഞ്ഞപ്പോൾ അവർ വിസ്മയിച്ചപ്പോൾ യേശു വിശദീകരിച്ചു കൊടുക്കുകയാണ്. സമ്പത്തല്ല പ്രശ്നം. യേശു പിന്നെയും 24-ാമത്തെ വാക്യത്തിൽ, മക്കളെ, സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം. നിന്റെ ആശ്രയം എവിടെയാകുന്നു? സമ്പത്തിലാണോ നിന്റെ ആശ്രയം? നിന്റെ കഴിവുകളിലാണോ? നിന്റെ വിദ്യാഭ്യാസത്തിലാണോ? ദൈവത്തിലല്ലാതെ മറ്റെന്തെങ്കിലും കാര്യത്തിൽ നീ ആശ്രയിക്കുകയാണ് എങ്കിൽ നീ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ നിനക്ക് പ്രയാസമാണ്. സമ്പത്തിലുള്ള ആശ്രയമാണ്, സമ്പത്തിലുള്ള ആശ്രയം, സമ്പത്തിനു വേണ്ടിയുള്ള ആഗ്രഹം, പണത്തിനു വേണ്ടിയുള്ള ആഗ്രഹം, പണത്തെ സ്നേഹിക്കുക. 1 തിമോത്തിയോസ് 6:7 വാക്യങ്ങളിൽ ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമാണ്. ഇതെല്ലാവരും കേട്ടുകൊള്ള, നിങ്ങൾ എത്ര വലിയ സമ്പന്നരാകുന്നുവെങ്കിലും ഇവിടെ നിന്ന് പോകുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും കൊണ്ടുപോകൂ? ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകുവാൻ കഴിയത്തില്ല. അതുകൊണ്ടല്ലേ അലക്സാണ്ടർ ദ ഗ്രേറ്റ് മരിച്ചപ്പോൾ തൻ്റെ പെട്ടിക്ക് രണ്ടു വശത്തും രണ്ട് സുഷിരങ്ങൾ ഇട്ടിട്ട് കൈരട്ടും പുറത്തേക്കിട്ടാണ് തൻ്റെ ഡെഡ് ബോഡി ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയത്. അത് ലോകജനതയ്ക്ക് മുഴുവനുള്ള സന്ദേശമാണ്. ആ മനുഷ്യൻ ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോയില്ല. അലക്സാണ്ടർ ദ ഗ്രേറ്റ് ലോകം മുഴുവൻ കീഴ്പ്പെടുത്തിയ ചക്രവർത്തിയായിരുന്നു. പക്ഷേ ഒരു ഡെങ്കു ഫീവർ വന്ന് മരിച്ചപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് താൻ ഒന്നും കൊണ്ടുപോയില്ല. നമുക്കുള്ള സന്ദേശമാണ്, ബൈബിൾ പറയുന്നു ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. വസ്ത്രം ധരിച്ചാണോ നിങ്ങൾ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നത്? അല്ലല്ലോ. കാത് കിഴിച്ചാണോ നിങ്ങൾ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നത്? അല്ലല്ലോ. കയ്യിൽ മോതിരമുണ്ടായിരുന്നോ അമ്മയുടെ ഉദരത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുമ്പോൾ? ഇല്ലല്ലോ. കഴുത്തിൽ മാലയുണ്ടായിരുന്നോ? ഇല്ലല്ലോ. ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അതേപോലെ തന്നെ നിങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോഴും ഒന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതല്ല. 8-ാം വാക്യം, ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് നാം വിചാരിക്കുക. ഇവിടെ തെറ്റിദ്ധരിക്കരുത്, ഇവിടെ സംതൃപ്തിയെക്കുറിച്ചാണ് പറയുന്നത്. ഡിവൈൻ ആയിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്കുണ്ടാകണം. എന്നതുകൊണ്ട് നമുക്ക് അധികം ലഭിക്കുന്നതിന് ആഗ്രഹിക്കുന്നത് തെറ്റല്ല. ബൈബിൾ തന്നെ അത് പറയുന്നുണ്ട്. ഉള്ളവൻ ആമേന്, അത് ആത്മീകമാകട്ടെ, അവൻ്റെ ജീവിതത്തിലുള്ള ഭൗതികമാകുന്ന നന്മകളിലാകട്ടെ, അവൻ അടുത്ത ഒരു അനുഗ്രഹത്തിലേക്ക്, അടുത്തൊരു നിലവാരത്തിലേക്ക് പോകുവാൻ വേണ്ടി ഹൃദയത്തിൽ ഒരു ആഗ്രഹമുണ്ടാകണം. അങ്ങനെ ആഗ്രഹിക്കുന്നവർ, ദൈവഹിതപ്രകാരം ആഗ്രഹിക്കുന്നവർക്ക് അധ്വാനിക്കുവാൻ വേണ്ടി അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദൈവാരോഗ്യം കൊടുക്കും, അവർക്ക് അതിനുള്ള ജ്ഞാനം കൊടുക്കും, അവരെ കർത്താവ് അടുത്ത ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ വിശ്വസ്തനാകും. എന്നാൽ ഉള്ളതിൽ സംതൃപ്തരാകുവാനും പരിശീലിച്ചിരിക്കും. അത്യാഗ്രഹം പ്രവേശിക്കരുത്. ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കുക. മറ്റുള്ളവരുമായി നമ്മുടെ ജീവിതത്തെ താരതമ്യപ്പെടുത്തരുത്. ഓരോരാൾ എന്തെങ്കിലും ആയതുകൊണ്ട് അതുപോലെ ആകുവാൻ വേണ്ടി ആഗ്രഹിക്കരുത്. അതാണ് 9-ാം വാക്യത്തിൽ പറയുന്നത്, ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു. ചിലരുണ്ട് ഭയങ്കര ആഗ്രഹമാണ്, ധനികന്മാരാകണം, സമ്പത്ത് നേടണം. ഓ, ആ വെപ്രാളം, ആഗ്രഹം അപകടകരം. എന്നാൽ നിന്റെ അധ്വാനം, നീ ചെയ്യുന്ന അധ്വാനത്തിൻ്റെ പേരിൽ ചിലപ്പോൾ അഭിവൃദ്ധി ഉണ്ടാകും, സമ്പത്തുണ്ടാകും. ആ നന്മയും സമ്പത്തും ദൈവത്താൽ ലഭ്യമാകുന്നത് നിന്റെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ.